بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بهمان مولا സഹോദരൻ മാരെ, സഹോദരിമാരെ, 2020 മഹത്തായ ഹജ്ജ് കർമ്മത്തിനായി കാതോർത്ത് മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തിച്ചേരുവാൻ അത്യാഗ്രഹത്തോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഹാജിമാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുഃഖത്തിൻ്റെ വാർത്ത ഇടുത്തി പോലെ കൊറോണയോടൊപ്പം കേൾക്കേണ്ടി വന്നു. അന്ത്യനാളിനോടനുബന്ധിച്ച് ഹജ്ജ് തടയപ്പെടുന്ന കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നിവിടെ പുലർന്നിരിക്കുകയാണ്. വിശുദ്ധ കഅബ നമ്മുടെ ആഗ്രഹമാണ്, വികാരമാണ്, അഭിലാഷമാണ്, ലക്ഷ്യവുമാണ്. അത് താജ്മഹൽ പോലെ മനോഹരമോ, കുത്തബ് മിനാറ് പോലെ ഉത്തുംഗമോ, പിരമിഡുകൾ പോലെ വിസ്മയാഹവമോ അല്ല. 40 അടി നീളവും 35 അടി വീതിയും 50 അടി ഉയരവും ഉള്ള ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടം, പരുവരുത്ത കല്ലുകൾ അടക്കി വച്ച വിടവുകളിൽ കുമ്മായം തേച്ച ലളിതമായ നിർമ്മാണം, ശില്പഭംഗിയോ നിർമ്മാണ ചാതുര്യമോ കലകളോ കൊത്തുപണികളോ ഇല്ല. പക്ഷേ അസാധാരണവും അതുല്യവുമായ ഒരു ആകർഷണീയത, എത്ര കണ്ടാലും കൊതി തീരാത്ത, കണ്ണിന് കുളിർമയേകുന്ന അലൗകികമായ ഒരു സൗന്ദര്യം അതിന് പകിട്ടേകുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ചൊല്ലി ഇറങ്ങിയവൻ അതിനു മുമ്പിലെത്തുമ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് اللهم زد هذا البيت تشريفا وتكريما وتعظيما ومهابه وزد من شرفه وكرمه ومجده وعلمه ممن حجه او اعتمره تشريفا وتكريما وتعظيما وبرا اللهم انت السلام ومنك السلام فحينا ربنا بالسلام എന്ന് പറഞ്ഞ് ദുആ ഇരക്കുമ്പോൾ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകാതിരിക്കുകയില്ല. മലക്കുകൾ മുതൽ ആദ്യ പിതാവ് ആദൻ നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയും കൂടെ സഹാബാക്കളും താബിഉകൾ തബഉ താബിഉകൾ തുടങ്ങി ഇന്ന് വരെയുള്ള കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ പാദമൂന്നിയ ആ പുണ്യ മത്വാഫിൽ നമ്മുടെയും കാലടികൾ ചേരുമ്പോഴുള്ള അനുഭൂതി ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുന്നത്? ഷവ്വാൽ മുതൽക്കു തന്നെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ഇഹ്റാമിന്റെ മുന്നൊരുക്കത്തോടെ ശുഭവസ്ത്രധാരികളായി അഹങ്കാരവും അലങ്കാരവും ഉപേക്ഷിച്ച് ആതിഥേയനായ സൃഷ്ടി തമ്പുരാന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് എല്ലാം സമർപ്പിച്ച് കഅബയുടെ മുന്നിലെത്തി 7 പ്രാവശ്യം പ്രദക്ഷിണം നടത്തുകയാണ്. സ്വർഗത്തിലെ മാണിക്യമായ ഹജറുൽ അസ്വദ് മുതൽ തവാഫ് തുടങ്ങി അല്ലാഹുമ്മ ഈമാനം ബിക وتصديقا بكتابك ووفاءا بعهدك واتباعا لسنة نبيك محمد صلى الله عليه وسلم എന്ന് പറഞ്ഞുകൊണ്ട് അവസാന പോയിന്റിൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار ചൊല്ലിത്തീരുമ്പോൾ തവാഫിന്റെ പൂർത്തീകരണത്തോടെ എല്ലാ ഞാനും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളായി മാറി. അതെ, ഓരോ തുള്ളിവെള്ളവും ഒലിച്ചു തോടുകളിലൂടെ, പുഴകളിലൂടെ, കായലുകളിലൂടെ സമുദ്രത്തിലെത്തി
ഞാൻ എന്ന അഹംഭാവത്തിൽ നിന്നും ഞങ്ങളെന്ന വിനയത്തിലേക്ക് എത്തിയ ആനന്ദകരമായ അനുഭൂതിയാണ് നമുക്ക് അപ്പോൾ ലഭ്യമാകുന്നത്. ഇതിന് നന്ദിയായി തവാഫിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കാരവും കഴിഞ്ഞ് ആർത്തിയോടെ വയറു നിറയെ വിശുദ്ധ സംസം ജലം കുടിച്ച് നേരെ പോകുന്നത് സഫാ കുന്നിലേക്കും തുടർന്ന് മർവയിലേക്കുമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമകൻ ഇസ്മായിലിന് വേണ്ടി ദാഹജലത്തിനായുള്ള ഹാജർ ബീവിയുടെ യാദൃച്ഛിക ചലനം അള്ളാഹു നമുക്ക് ബോധപൂർവമാക്കിയ ഓർമ്മയാണ് നമ്മിൽ കടന്നു വരുന്നത്. ഈ രണ്ട് മലകൾക്കിടയിലൂടെ 7 പ്രാവശ്യം നടന്ന് നീങ്ങി ഫിനിഷിംഗ് പോയിന്റായ മറുവയിലെത്തുമ്പോൾ സഅയ് എന്ന ഒരന്വേഷണത്തിന്റെ ലക്ഷ്യപൂർത്തീകരണമാണ് ഹാജറ ബീവിയെ പോലെ നമുക്കും ലഭിച്ചിരിക്കുന്നത്. ഉംറയുടെ 4th ഫർളായ മുടി കളയുക എന്ന കർമ്മമാണ് ഇനി അവശേഷിക്കുന്നത്. നാളിതുവരെ അവന്റെ അഭിമാനമായി കൊണ്ടു നടന്ന കാത്തുസൂക്ഷിച്ച് താലോലിച്ച് കൊണ്ടിരുന്ന തലമുടിയെ തലമുണ്ടനത്തിലൂടെ ജനിച്ച് 7th നാൾ ആദ്യമായി മുടി കളഞ്ഞ് ഒരു ശിശുവിന്റെ വിശുദ്ധി പോലെ കയൗമവലതു തുഹു ഉമ്മുഹു, ഞാനും ഇതാ ആയിത്തീർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നാം സംതൃപ്തനായി സന്തോഷവാനായി ഉംറ കഴിഞ്ഞു. ആ പുണ്യഭൂമിയിൽ താമസിക്കുന്നതിനിടയിൽ, ഹജ്ജിനായി കാത്തിരിക്കുന്നതിനിടയിൽ ഉംറകളും തവാഫുകളും ദാനധർമ്മങ്ങളും ഇഴ്ത്തിക്കാഫുകളും ഖുർആൻ പാരായണവും ജമാഅത്തുകളിലേക്കുള്ള അതീവ ശ്രദ്ധയും പുലർത്തി ദുൽഹജ്ജ് 8th ദിവസത്തിലേക്ക് കടക്കുന്നതോടെ ഹജ്ജ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിക്കുകയായി. നവയ്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, ഞാൻ അതിൽ പ്രവേശിച്ചു എന്ന് അവൻ താമസിക്കുന്ന റൂമിൽ നിന്നും നിയ്യത്ത് വച്ച് നിയ്യത്തോടെ ദുൽഹജ്ജ് 8 ളുഹ്റിന് മുമ്പ് വിശുദ്ധ മിനയിലേക്ക് ഹാജിമാർ ഒഴുകുകയാണ്. അന്നവിടെ താമസിച്ച് പിറ്റേ ദിവസമായ ദുൽഹജ്ജ് 9 അറഫ എന്ന മുഖ്യ അമലിലേക്ക് കടക്കുമ്പോൾ മിന തമ്പിൽ നിന്നും അറഫയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ മഹിഷറയിലേക്കുള്ള യാത്ര പോലെ മനമുരുകി അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു വലി വജിഹിക്കൽ കരീം അറത്തു ഫജ്അൽ ദംബി മഗ്ഫൂറ വഹജ്ജി മബ്റൂറ വർഹംനി വലാ തുഹയ്യിബ്നി എന്ന കരളുരുകിയുള്ള പ്രാർത്ഥനയുമായി ളുഹറിന് മുമ്പ് അറഫയിലേക്കെത്തുന്നു. അന്ന് അസ്തമയം വരെ അവിടെ കഴിച്ചു കൂട്ടണം. മനുഷ്യന്റെ ജന്മശത്രുവായ പിശാചി ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അറഫയിൽ വച്ചാണ്. കാരണം അള്ളാഹുവിന്റെ അടിമകൾക്ക് നരകമോചനം നൽകുന്ന രംഗം ഒരിക്കലും അവന് സഹിക്കാവതല്ല. അന്ന് അസ്തമയത്തോടെ ലക്ഷക്കണക്കിന് ഹാജിമാർ മുസ്ദലിഫയിലെ മഷ്അറുൽ ഹറാമിലേക്ക് ഒഴുകുകയാണ്. കുറച്ച് വിശ്രമവും നമസ്കാരവും മറ്റും കഴിഞ്ഞ് കല്ലുകളും പെറുക്കിയെടുത്ത് പിറ്റേ ദിവസം രാവിലെ സുബിഹിക്ക് ശേഷം ദുൽഹജ്ജ് 10 സുബി നമസ്കാരവും കഴിഞ്ഞ് മിനായിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. അന്ന് തന്നെ മുമ്പ് പെറുക്കിയെടുത്ത 7 കല്ലുകളുമായി ജംറത്തുൽ അക്കബയിലേക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന ആ മന്ത്രവും ചൊല്ലി പുറപ്പെടുകയാണ്. പൈശാചിക സ്വാധീനങ്ങൾക്കെതിരെയുള്ള യുദ്ധമുറ, കല്ലുകളാകുന്ന തിരകളും കയ്യിലേന്തി എന്റെ സുഖലോലുപത, ആനന്ദം, ആസ്വാദനം ഇവകൾക്കെതിരെയാണ് പ്രതീകാത്മകമായ 3rd ജംറയിലെ എറിയൽ. അതും കഴിഞ്ഞ് തന്റെ കൂടാരത്തിലേക്ക് മടങ്ങി മുടിയും കളയലോടെ
ഹജ്ജിൽ നിന്നുള്ള ഒന്നാമത്തെ വിരാമമായി. ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായിരുന്ന ഇണയുമായുള്ള ബന്ധം ഒഴികെ ബാക്കി എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. അന്ന് രാത്രിയും മിനയിൽ തന്നെ കഴിയുക. ദുൽഹജ്ജ് 11 അന്ന് രാവിലെ മക്കയിലെത്തി ഫർളായ തവാഫും സഹയും കഴിഞ്ഞ് അന്ന് തന്നെ മിനയിലേക്ക് തിരിക്കുക. അന്നും 3 ജംറകളിൽ 7 കല്ലുകൾ വീതം എറിയൽ വാജിബായ ഒരു അമലാണ്. അന്ന് രാത്രിയിലും മിന തമ്പിൽ താമസിച്ച് പിറ്റേ ദിവസം ദുൽഹജ്ജ് 12 ളുഹറിന് ശേഷം വീണ്ടും 21 കല്ലുകളുമായി 3 ജംറകളിൽ എറിഞ്ഞ് വേണമെങ്കിൽ അമലുകൾ അവസാനിപ്പിച്ച് മടങ്ങാവുന്നതാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. 2 ദിവസത്തെ കല്ലേറും കഴിഞ്ഞ് ആർക്കെങ്കിലും പോകണമെങ്കിൽ അവന് പോകാം. അതിന്റെ പേരിൽ ഒരു കുറ്റമില്ലാത്ത കാര്യമാണ് എന്ന അല്ലാഹുവിന്റെ കൽപ്പന ഇവിടെ വ്യക്തമാണ്. അല്ലെങ്കിൽ 13 അന്നും ളുഹ്ർ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ളുഹ്റിന്റെ സമയമായത് മുതൽ 21 കല്ലുകളും എറിഞ്ഞ് പൂർണ്ണമാക്കുന്നതോടെ ഹജ്ജിന്റെ അമലുകൾ അവസാനിക്കുകയാണ്. തിരിച്ച് മക്കയിലെത്തി വദാഇന്റെ തവാഫും കഴിഞ്ഞ് നാട്ടിലേക്കോ മദീനയിലേക്കോ മടങ്ങാവുന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതോടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു. ഹാജിമാരും ഉംറക്കാരും മദീന മുനവ്വറയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുക എന്നത് അതീവ മഹത്വമുള്ള കാര്യമാണ്. യഥാർത്ഥ വിശ്വാസിക്ക് അവിടെ സന്ദർശിക്കാതെ മടങ്ങാൻ സാധ്യമല്ല. മദീനയിലേക്കുള്ള യാത്രാവേളയിൽ കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. റൂമിലെത്തിക്കഴിഞ്ഞാൽ കുളിച്ച് പുതിയ ഡ്രസ്സുകൾ ധരിച്ച് മസ്ജിദുൻ നബവിയിലെത്തി 2 റക്അത്ത് തഹിയത്ത് നമസ്കരിച്ച് റൗളാ ശരീഫിന്റെ മുന്നിലേക്ക് എത്തുക. ആ മഹൽ സന്നിധിയുടെ വലിപ്പവും മഹത്വവും മനസ്സിലാക്കി ആദ്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് സലാം പറഞ്ഞതിന് ശേഷം ഒരു മുഴം അകലത്തിലുള്ള മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറയുക. അതിനുശേഷം വീണ്ടും ഒരു മുഴം അകലെയുള്ള മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനും സലാം പറഞ്ഞ് ദുആ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരിക. മദീനയിൽ സന്ദർശിക്കേണ്ട ജന്നത്തുൽ ബക്കീഅ്, മസ്ജിദുൽ ഖുബ, മസ്ജിദുൽ ഖിബലത്തൈനി, ഉഹദ് മല പോലെയുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് സായൂജ്യമടഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവനൊരു പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ മുസ്ലിമായി മാറുകയാണ്. ജന്മശിശുവിന്റെ വിശുദ്ധി പോലെ പാപമോചിതനായി മാറുകയാണവൻ. ശിഷ്ട ജീവിതം നന്മയിലാക്കി ഹുസ്നുൽ ആഖിബത്തോടെ സ്വർഗം കണ്ടു മരിക്കാൻ അവന് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അനധിവിദൂര ഭാവിയിൽ നമുക്കേവർക്കും സാഹചര്യം അല്ലാഹു അനുകൂലമാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടെ വിങ്ങുന്ന മനസ്സുകൾക്ക് ഇതൊരു സമാധാനവും സാന്ത്വനവും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.